إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള ആദരവുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലുമെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈഷത്തിർ റാദിയ. ഖിയാമത്ത് നാളിൽ ആരുടെ തുലാസിലാണോ ഘനം തൂങ്ങുന്നത്, അഥവാ സൽക്കർമ്മങ്ങളുടെ ഘനം തൂങ്ങുന്നത്, അവർ സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതത്തിലായിരിക്കും, അഥവാ ഫിൽ ജന്ന, സ്വർഗത്തിലായിരിക്കും. അപ്പോൾ നമ്മുടെ തുലാസിൽ ഘനം തൂങ്ങുമ്പോഴാണ് നമുക്ക് സ്വർഗം ലഭിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എങ്കിൽ അതിലേക്കുള്ള ഒരു എളുപ്പമാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. എന്താണത്? പ്രവാചകൻ പറഞ്ഞു, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുലുഖ്. നിങ്ങളുടെ തുലാസിൽ സൽസ്വഭാവത്തേക്കാൾ ഘനം തൂങ്ങുന്ന വേറെയൊന്നുമില്ല എന്നാണ്. അപ്പോൾ സൽസ്വഭാവം തുലാസിൽ വളരെയധികം ഘനമുണ്ടാക്കുന്നതാണ്, അതിലൂടെ നമുക്ക് സ്വർഗം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ സ്വഭാവം നന്നാക്കട്ടെ. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ ഗ്യാരണ്ടി കൂടി നൽകി. എന്താണത്? അന സഈമുൻ ബിബൈത്തിൻ ഫീ അഅ്ലൽ ജന്ന ലിമൻ ഹസ്സന ഖുലുഖഹു. സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ദർജകളിൽ ഒരു വീട് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു, അഥവാ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു വീട് ഞാൻ ഗ്യാരണ്ടി തരാം. ആർക്കാണത്? ലിമൻ ഹസ്സന ഖുലുഖഹു, തൻ്റെ സ്വഭാവത്തെ നന്നാക്കി തീർത്തവന്. എന്ന് പറഞ്ഞാൽ സ്വഭാവം പ്രകൃതിപരമായി തന്നെ നന്നായിക്കൊള്ളണമെന്നില്ല, പിന്നെയോ മനുഷ്യൻ അത് പഠിച്ചും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടുകൊണ്ടും നന്നാക്കി തീർക്കേണ്ടതാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ വ്യക്തിയും കരുതലോടുകൂടി ഓരോ ഘട്ടങ്ങളിലും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിൽ നന്നാക്കി തീർക്കേണ്ട കാര്യമാണ് സ്വഭാവമെന്നത്. അങ്ങനെ ചെയ്താൽ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ദർജകളിൽ ഒരു വീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്യാരണ്ടി നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ, സൽസ്വഭാവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാ മൻ അഹ്ലുൽ ജന്ന, അല്ലാഹുവിൻ്റെ റസൂലെ ആരാണ് സ്വർഗക്കാരൻ, ആർക്കാണ് സ്വർഗത്തിൽ പോകാൻ സാധിക്കുക. മറ്റൊരു റിവായത്തിലുള്ളത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിമൻ തുഹറമു നാറു അലൈ, നരകം നിഷിദ്ധമാക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ. അപ്പോൾ രണ്ട് നിലക്കാണ്. ഒന്ന്, നരകം ആ വ്യക്തിക്ക് നിഷിദ്ധമാക്കപ്പെടും. രണ്ട്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. ആരാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു ഹയ്യിനിൻ ലയ്യിനിൻ ഖരീബിൻ സഹ്ലിൻ. ഹയ്യിൻ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം, സ്വഭാവം, നടപടിക്രമങ്ങൾ ഏറ്റവും ലളിതമാക്കി തീർക്കുന്ന ആളുകൾ എന്നാണ്. മനുഷ്യരോട് പെരുമാറുമ്പോൾ ലാളിത്യത്തോടുകൂടിയും സൽസ്വഭാവത്തോടുകൂടിയും പെരുമാറുക, അതിനാണ് ഹയ്യിൻ എന്ന് പറയുന്നത്. ലയ്യൻ എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഏറ്റവും നല്ലതാക്കി തീർക്കുക എന്നാണ്. ശത്രുവിനോട് പോലും ഫഖൂല ലഹു ഖൗലൻ ലയ്യിന,
ലയ്യനായ വാക്ക് പറയണം. ആരോട്? ഫിറൗനിനോട് പോലും. അപ്പോൾ പിന്നെ അതല്ലാത്തവരോട്, സത്യവിശ്വാസികളോട്, ഈമാനുള്ളവരോട്, കുടുംബക്കാരോട്, മാതാപിതാക്കളോടൊക്കെ എങ്ങനെ സംസാരിക്കണം? അതാണ് ലയ്യൻ എന്ന് പറയുന്നത്. വാക്കുകൾ സൗമ്യമാക്കുക. കരീബുൻ, കരീബെന്ന് പറഞ്ഞാൽ ആളുകളോട് അടുത്ത് ഇടപഴകുക. ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയല്ല, വിശ്വാസികളിൽ നിന്ന് വിട്ടു നിൽക്കുകയല്ല, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അപ്പോഴേ നേരത്തെ പറഞ്ഞ സ്വഭാവത്തിനൊക്കെ പ്രസക്തിയുള്ളൂ. ഒരാൾ വീട്ടിൽ തന്നെ അടച്ചിരിക്കുകയാണെങ്കിൽ ആ സ്വഭാവങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. സമൂഹത്തിലേക്ക് ഇറങ്ങണം, അപ്പോഴാണ് നമ്മുടെ സ്വഭാവം നന്നായി തീരുന്നത്. അപ്രകാരം മുഅ്മിനുകളോട്, വിശ്വാസികളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ദൂരെയല്ല. അതാണ് മൂന്നാമത്തേത്. നാലാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹലുൻ. എന്താണ് സഹലെന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞു, ഏത് വിഷയവും ലളിതമായി കൈകാര്യം ചെയ്യുന്നവർ. അവർ വല്ലതും വിൽക്കുകയാണെങ്കിൽ ആ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് കുറച്ചു കൊടുക്കും. വാങ്ങുന്നവനാണെങ്കിൽ കച്ചവടക്കാരനോട് കാരുണ്യം കാണിക്കും. കടം തിരിച്ചു വാങ്ങുകയാണെങ്കിൽ അതിൽ ലാളിത്യമുണ്ടാകും. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു, സഹലെന്ന് പറഞ്ഞാൽ ആളുകളുടെ മുഴുവൻ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അവരുടെ കൂടെ നിൽക്കുക, എന്നിട്ട് അവർക്ക് കാര്യങ്ങളിൽ സൗകര്യം ചെയ്തു കൊടുക്കുക. അതാണ് സഹൽ. ഈ നാല് മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമകൾക്ക് നരകം നിഷിദ്ധമാണ്, അവർ സ്വർഗത്തിൻ്റെ ആളുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അൽ മുഅ്മിനു യഅലഫു വയുഅലഫു. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ വേഗം ഇണങ്ങും, വേഗം ഇണക്കപ്പെടും. അധികം പിണങ്ങുകയില്ല, പിണങ്ങാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. മറിച്ച് അവൻ ഇണങ്ങും. ഇനി വല്ല കാരണവശാലും പിണങ്ങിയാൽ, മറ്റൊരാൾ നന്നാക്കി തീർക്കാൻ വിചാരിച്ചാൽ ശുഹ് കാണിക്കുകയില്ല. പിന്നെയോ വേഗം സുൽഹിന് തയ്യാറാകും, എന്നിട്ട് ഒത്തൊരുമിക്കുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലാ ഖൈറ ഫീ മൻ ലാ യഅലഫു വലാ യുഅലഫ്. ഇണങ്ങുകയോ ഇണക്കപ്പെടുകയോ ചെയ്യാത്തവരിൽ ഒരു ഖൈറുമില്ല, അങ്ങനെയുള്ളവരിൽ ഒരു ഖൈറുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാവുക, നല്ല വാക്കുകൾ പറയുന്നവരാവുക, നല്ല രൂപത്തിൽ സമൂഹത്തിൽ ഇടപെടുന്ന ആളുകളായി തീരുക, ജനങ്ങളോട് ഇണങ്ങുക, മറ്റുള്ളവരെ ഇണക്കുക, ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുക. എങ്കിൽ സ്വർഗം ഉറപ്പാണ്, നരകം നിഷിദ്ധമാക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله ربഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻ തൻ്റെ സഹചാരിയോട് ചോദിച്ചു, അതഫറഖു മിനൻ നാർ വ തുഹിബ്ബു അൻ തദ്ഖുല الجنة. നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനും ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ അതെ, ഞാൻ ആഗ്രഹിക്കുന്നു, സ്വർഗത്തിൽ പോകണം, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അദ്ദേഹം വീണ്ടും ചോദിച്ചു, അഹയ്യുൻ വാലിദുക്, നിന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം ഇന്ദി ഉമ്മുൻ, എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഉപ്പയല്ല ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി ലൗ അലൻതഹ ലഹൽ കലാം വ അത്അംതഹ അത്അം ലതദ്ഖുലന്നൽ ജന്ന. അല്ലാഹുവാണേ, നിന്റെ ഉമ്മയോട് നീ സൗമ്യമായി പെരുമാറുകയും നിന്റെ ഉമ്മാക്ക് ആവശ്യത്തിന് നീ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ നിന്റെ ഉമ്മയോടുള്ള പെരുമാറ്റം നീ നന്നാക്കി തീർക്കുകയും ചെയ്താൽ ലതദ്ഖുലന്നൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. ഈ ഹദീസിനെ, അതല്ലെങ്കിൽ ഈ അസറിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, നാം ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട് തന്നെയാണ്. ഉമ്മയോട്, ഉപ്പയോട്, ഭാര്യയോട്, മക്കളോട്, ഏറ്റവും അടുത്ത കുടുംബക്കാരോട്, സുഹൃത്തുക്കളോട്, നാമുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കൊക്കെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം. വഖ്ഫിദ് ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ. അല്ലാഹുവിൻ്റെ റസൂലെ, താങ്കളെ ഫോളോ ചെയ്യുന്ന മുഴുവൻ മുഅ്മിനുകൾക്കും ചിറകുകൾ താഴ്ത്തി കൊടുക്കണം എന്നാണ്. ഇതേ കാര്യം പറഞ്ഞത് ഉമ്മയോട് പെരുമാറുന്ന ഇടത്തിലാണ്, ഉപ്പയോട് പെരുമാറുന്ന ഇടത്തിലാണ്. വഖ്ഫിദ് ലഹുമ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണമെന്നാണ്. ഇത് മാതാപിതാക്കൾക്ക് മാത്രമല്ല, മറിച്ച്
മുഴുവൻ സത്യവിശ്വാസികൾക്കും കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി വിരിച്ചു കൊടുക്കുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ മുഅ്മിൻ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്രയും മഹനീയമായ ഉന്നതമായ അനുഗ്രഹം നിറഞ്ഞ ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. അതിസമ്പന്നമായ സ്വഭാവ ഗുണത്തിൻ്റെ ഉടമയാണ് പ്രവാചകരെ താങ്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുന ഹസന, ആ മഹാനായ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലകും, അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ തെറ്റുകൾ ചെയ്തവർക്ക് പോലും മാപ്പ് നൽകി സൗമ്യമായി പെരുമാറി വീണ്ടും അവരെ കൂടെ നിർത്തി കാര്യങ്ങളിൽ അവരുമായി കൂടിയാലോചിച്ച് ഉന്നതമായ മാതൃക കാണിച്ച ആ മഹാനായ പ്രവാചകൻ്റെ ജീവിതചര്യകളെ ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضاه اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسم يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقموا الصلاة